ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീത്തു പ്രകാശ് ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ ഒരുക്കങ്ങൾ പൂർണ്ണം കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാൻ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ഉത്തരവിട്ടു തിരുവനന്തപുരം എസ്ഐ ടി ആശുപത്രിയിലെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു സംഭവത്തിൽ സമഗ്ര സാങ്കേതിക സമിതി അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്ക് ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം ബംഗ്ലാദേശ് ബാറ്റിംഗ് പുനരാരംഭിച്ചു വാർത്തകൾ വിശദമായി ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് നാളെ സുഗമവും സമാധാനപരവുമായ പോളിംഗിനായി ജമ്മുകശ്മീരിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ ഏഴ് ജില്ലകളിലെ നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇതിൽ പതിനാറെണ്ണം കശ്മീർ ഡിവിഷനിലും ഇരുപത്തിനാലെണ്ണം ജമ്മു മേഖലയിലുമാണ് ആകെ നാനൂറ്റി പതിനഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് എട്ട് ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ വിധി നിർണ്ണയിക്കുക നാളെ രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന പോളിംഗ് വൈകിട്ട് ആറ് മണിവരെ തുടരും കേരളത്തിന് മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാൻ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ഉത്തരവിട്ടു നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ബാർ ഒന്ന് രണ്ട് നിലയങ്ങളിൽ നിന്നാണ് യഥാക്രമം മെഗാവാട്ട് തൊണ്ണൂറ്റിയേഴ് മെഗാവാട്ട് വീതം വൈദ്യുതി ലഭ്യമാക്കുക വൈദ്യുതി പ്രതിസന്ധി നേരിടാൻ മുന്നൂറ് മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളം ആവശ്യപ്പെട്ടത് ഇത് പരിഗണിച്ചാണ് ഇപ്പോൾ മെഗാവാട്ട് വൈദ്യുതി അനുവദിക്കാൻ തീരുമാനമായത് ഈ ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് വൈദ്യുതി ലഭ്യമാവുക വേനൽക്കാലത്തെ വൈദ്യുതി ദൌർലഭ്യം പരിഹരിക്കാൻ ഇത് വലിയ തോതിൽ കേരളത്തിന് സഹായകമാകും പവർ എക്സ്ചേഞ്ചുകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ പീക്ക് മണിക്കൂറുകളിൽ ഉൾപ്പെടെ വൈദ്യുതി ലഭിക്കുമെന്ന സവിശേഷതയുമുണ്ട് തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിലെ പവർ സപ്ലൈ ജനറേറ്റർ സംവിധാനത്തിൽ നിന്നും മാറ്റി സാധാരണ നിലയിൽ പുനഃസ്ഥാപിച്ചു വൈദ്യുതി തകരാർ പൂർണ്ണമായും പരിഹരിച്ചതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ മുതൽ വൈദ്യുതി ബന്ധം സാധാരണ നിലയിലായതെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു അതേസമയം പാനൽ ബോർഡിലെ ജനറേറ്ററിലുള്ള കോണ്ടാക്ടർ സ്വിച്ച് മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് ഇന്ന് ഉച്ചകഴിഞ്ഞ് അല്പസമയം ആശുപത്രിയിലെ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള തിരക്കുകൾ ഒഴിഞ്ഞ ശേഷം ബദൽ സംവിധാനം ഒരുക്കിക്കൊണ്ട് സ്വിച്ച് മാറ്റാനാണ് തീരുമാനമെന്നും സൂപ്രണ്ട് അറിയിച്ചു അതിനിടെ എസ് ഐ ടി ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയ സംഭവത്തിൽ സമഗ്ര സാങ്കേതിക സമിതി അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇന്നലെ രാത്രി മണി മുതൽ മൂന്ന് മണിക്കൂറോളമാണ് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിൽ കെഎസ്ഇബിക്ക് വീഴ്ചയില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടു ആശുപത്രികളിലെ വൈദ്യുതി വിതരണത്തിൽ കെഎസ്ഇബി പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ട് എസ്ഇ ടിയിലെ വൈദ്യുതി തടസ്സത്തിൽ ആരോഗ്യവകുപ്പുമായി നേരിട്ട് ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കണ്ണൂർ കല്യാശ്ശേരിയിൽ യാഥാർത്ഥ്യമാകുന്നു ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ പുതിയ പ്ലാന്റിൽ നിന്ന് ലോക നിലവാരത്തിലുള്ള സൂപ്പർ കപ്പാസിറ്ററുകൾ തദ്ദേശീയമായി നിർമ്മിച്ച് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബഹിരാകാശ ദൌത്യങ്ങൾക്കും ഉൾപ്പെടെ വിതരണം ചെയ്യാൻ സാധിക്കും ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങൾ ഘടിപ്പിക്കുന്നതുൾപ്പെടെ ആദ്യഘട്ട നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട് ഒരു ദിവസം രണ്ടായിരം സൂപ്പർ കപ്പാസിറ്ററുകൾ വരെ നിർമ്മിക്കാൻ പുതിയ പ്ലാന്റിനെ സാധിക്കും ഏറ്റവും ഉയർന്ന ശേഷിയുള്ള കപ്പാസിറ്ററുകളായ സൂപ്പർ കപ്പാസിറ്റർ ബൈക്ക് മുതൽ ബഹിരാകാശ വാഹനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഘടകമാണ് ബാറ്ററികളിൽ ഇതിനേക്കാൾ വളരെ പെട്ടെന്ന് ചാർജ് സ്വീകരിക്കാനും വിതരണം ും സൂപ്പർ കപ്പാസിറ്ററുകൾ വഴി സാധിക്കും നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും വ്യവസായ മന്ത്രി പി രാജീവ് ചലച്ചിത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്ക് അടുത്ത മാസം എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും കൊൽക്കത്തയിലെ തെരുവുകളിൽ നിന്ന് സിനിമയിലെ ഉയരങ്ങൾ കീഴടക്കിയ മിഥുൻ ചക്രവർത്തിയുടെ യാത്ര തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണെന്ന് പുരസ്കാരം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കെഎസ്ആർടിസി സ്വിഫ്റ്റ് ജീവനക്കാർക്ക് മുന്നറിയിപ്പുമായി ഗതാഗതമന്ത്രി കെ ബി ഗണേഷ്കുമാർ അമിത വേഗതയിലും ശ്രദ്ധയില്ലാതെയും വണ്ടി ഓടിക്കുന്നതായി ചൂണ്ടിക്കാട്ടി പരാതി ലഭിച്ചാൽ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു യാത്രക്കാരോട് മാന്യമായ പെരുമാറ്റം പെരുമാറ്റമുണ്ടാക്കണമെന്ന് കണ്ടക്ടർമാരോടും അദ്ദേഹം നിർദ്ദേശിച്ചു അതിനിടെ നവരാത്രി ദീപാവലി ആഘോഷങ്ങളോടനുബന്ധിച്ച് കെഎസ്ആർടിസി അധിക അന്തർ സംസ്ഥാന സർവീസുകൾ അനുവദിച്ചു ഒക്ടോബർ ഒൻപത് മുതൽ നവംബർ ഏഴ് വരെയാണ് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസുകൾ അനുവദിച്ചിരിക്കുന്നത് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് സിപിഐഎം വെല്ലുവിളിച്ചാൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും തന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ വിപ്ലവമായി മാറുമെന്നും നിലമ്പൂർ എം എൽ എ പി വി അൻവർ ീരുമാനിച്ചാൽ ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളിലെ ഭരണം എൽഡിഎഫിന് നഷ്ടപ്പെടുമെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ അൻവറിന് സിപിഐഎമ്മുമായി യാതൊരു ബന്ധമില്ലെന്നും അൻവറിന്റെ നീക്കം പാർട്ടിയെ ഒരുതരത്തിലും ബാധിക്കുകയില്ലെന്നും എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിശ്വസ്തനായിരുന്ന ആളായിരുന്നു പി വി അൻവറെന്നും അദ്ദേഹം പുറത്തിറങ്ങി അവിടെ നടക്കുന്ന കാര്യങ്ങൾ പരസ്യമാക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം കോൺഗ്രസും യു ഡി എഫും നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടെന്നും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു ബിജെപി സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ചേരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാർട്ടി സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നു യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് സിദ്ദിഖ് സുപ്രീംകോടതിയെ സമീപിച്ചത് കേരളത്തിൽ ഇടിയോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത ശ്രീലങ്കയ്ക്ക് സമീപമുള്ള ചക്രവാത ചുഴിയുടെ പ്രഭാവത്തിലാണിത് ഇന്ന് ഒൻപത് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് ഇന്ത്യയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിന്റെ നാലാം ദിനം ബംഗ്ലാദേശ് ബാറ്റിംഗ് പുനരാരംഭിച്ചു ഓവറിൽ മൂന്ന് എന്ന നിലയിലാണ് ബംഗ്ലാദേശ് ഇന്ന് കളി പുനരാരംഭിച്ചത് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബംഗ്ലാദേശ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിയാറ് റൺസ് എന്ന നിലയിലാണ് ടോസ് നേടിയ ഇന്ത്യ ബംഗ്ലാദേശിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു കാൺപൂർ ഗ്രാൻഡ് പാർക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം പലവട്ടം മഴമൂലം തടസ്സപ്പെട്ടിരുന്നു കെ സി മാമന്മാപ്പിള ട്രോഫിക്കു വേണ്ടിയുള്ള അറുപത്തിയാറാമത് ഉത്രാടം തിരുനാൾ പമ്പ ജലമേള ഇന്ന് ഉച്ചയ്ക്ക് രണ്ടിന് തിരുവല്ല നീരേറ്റുപുറം പമ്പ വോട്ടർ സ്റ്റേഡിയത്തിൽ നടക്കും ഒൻപത് ചുണ്ടൻ വള്ളങ്ങള് ഉൾപ്പെടെ നാല്പതോളം കളിവള്ളങ്ങൾ പങ്കെടുക്കും രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നഷ്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് തൊള്ളായിരത്തി അൻപത്തിയേഴ് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിനാലായിരത്തി അറുനൂറ്റി പതിനാലിലും ദേശീയ സൂചിക നിഫ്റ്റി ഇരുനൂറ്റി എഴുപത്തിയേഴ് പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി ഒന്നിലും വ്യാപാരം തുടരുന്നു സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അൻപത്തിയാറായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി എൺപത് രൂപയുമായി കാന്താരിമുളകിന്റെ എരിവുപോലെ കത്തിക്കയറി വിലയും കാന്താരി മുളകിന്റെ ഉപയോഗം വർദ്ധിക്കുകയും ലഭ്യത കുറയുകയും ചെയ്തതോടെ കാന്താരിയുടെ വില കിലോയ്ക്ക് അറുനൂറ് രൂപ കടന്നു വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ ഉപയോഗം വർദ്ധിക്കുകയും ലഭ്യത കുറയുകയും ചെയ്തതോടെ കാന്താരിയുടെ വില കിലോയ്ക്ക് അറുനൂറ് രൂപ കടന്നു കാന്താരി മുളകിന് ഇതിലും കൂടുതലാണ് വില മുൻപ് പച്ചക്കാന്താരിക്ക് ആയിരത്തിന് മുകളിൽ വിലയുണ്ടായിരുന്നു കാന്താരി മുളക് ഉപ്പിട്ട് വഴറ്റി ഉണക്കി വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയതോടെയാണ് ഡിമാൻഡ് കൂടിയതെന്ന് പറയപ്പെടുന്നു രാസവസ്തുക്കളുടെ എന്നതും ഉണക്കി വെച്ചാൽ ദീർഘകാലം കേടു കൂടാതെ ഇരിക്കുമെന്നതിനാലും കാന്താരിക്ക് പ്രിയം കൂടി സ്വച്ഛത ഹി സേവാ പരിപാടിയുടെ ഭാഗമായി കൊല്ലം മൂന്ന് കെ നേവൽ എൻ സി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊല്ലം ബീച്ചിൽ ശുചീകരണം നടത്തി അൻപതോളം കേടച്ചുകൾ പങ്കെടുത്തു വീണ്ടും ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ ഒരുക്കങ്ങൾ പൂർണം കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാൻ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ഉത്തരവിട്ടു തിരുവനന്തപുരം എസ്ഐ ടി ആശുപത്രിയിലെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു സംഭവത്തിൽ സമഗ്ര സാങ്കേതിക സമിതി അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്ക് ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം ബംഗ്ലാദേശ് ബാറ്റിംഗ് പുനരാരംഭിച്ചു പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം